നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. അന്നമനട അഞ്ചാം വാർഡ് അംഗണവാടിയിലെ മതിൽ തകർത്ത സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ്. അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങളായ കോൺഗ്രസ് മെമ്പർമാർ ഡിഡിപിക്ക് പരാതി നൽകി. താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ജനസമക്ഷം 2022 ജില്ലയിൽ തുടക്കമായി. കുന്നംകുളം താലൂക്ക് തലത്തിൽ നടന്ന അദാലത്ത് മുരളി പെരുന്നെല്ലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിലുള്ള ജനങ്ങളുടെയും പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് അദാലത്തുകൾ വഴി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് എംഎൽഎ പറഞ്ഞു. മാള ഉപജില്ലാ സ്കൂൾ കലോത്സവം കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ജിഎച്ച്എസ്എസിൽ തുടരുകയാണ്. രണ്ടാം ദിവസമായ ഇന്ന് തിരുവാതിരക്കളി, സംഘനൃത്തം, ഓട്ടം തുള്ളൽ, ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, അർബനമുട്ട്, വട്ടപ്പാട്ട്, മാർഗംകളി, നാടൻപാട്ട്, വട്ടപ്പാട്ട്, സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം, വഞ്ചിപ്പാട്ട്, മാപ്പിളപ്പാട്ട്, പദ്യം ചൊല്ലൽ, ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. പുതുക്കിയ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ വി എം ജയകൃഷ്ണൻ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 80 ബി എൽ ഒ ചിന്നക്കുട്ടിക്ക് കരട് പട്ടിക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ ഇൻസ്പെക്ടർക്കെതിരെ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. തൃശൂർ കേരയിൽ പ്രൊജക്ട് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് റവന്യൂ ഇൻസ്പെക്ടറായ പി കെ അബ്ബാസിനെതിരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്. പറവൂർ നഗരസഭ വാണിയക്കാട് 14 വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. LDFലെ നിമിഷ ജിനേഷ് 448 വോട്ടിനാണ് വിജയിച്ചത്. BJP രണ്ടാം സ്ഥാനത്തേക്കും UDF മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. എടവിലങ്ങിൽ ജനവാസ കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം തള്ളി. എടവിലങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം യു ബസാർ റോഡിൽ തോട്ടിലാണ് മാലിന്യം തള്ളിയത്. മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറിക്കൊപ്പം കാറും ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. വീട്ടുമുറ്റത്ത് കരനെൽ കൃഷി ചെയ്ത് കർഷകർക്ക് മാതൃകയായി 18 വയസ്സുകാരി. വേളുക്കര, പട്ടേപ്പാടം, പൂന്തോപ്പ്, അമ്പാട്ട് സന്തോഷിന്റെ മകൾ തീർത്ഥയാണ് വീട്ടുമുറ്റത്ത് ചെയ്ത കരനെൽ കൃഷിയിൽ 100 മേനി വിളവ് കൊയ്തത്. ചാലക്കുടി പുഞ്ചപ്പാടത്തെ തണ്ണീർത്തട പ്രദേശം മണ്ണിട്ട് നികത്തിയതിനെതിരെ കേരള കർഷക സംഘം. ചാലക്കുടി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും പ്രതിഷേധവും നടത്തി. പ്രതിഷേധ സമരം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം BD ദേവസി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീ CDS നമ്പർ 2 നേതൃത്വത്തിൽ വയോജന സംഗമം നടന്നു. നൂറുകണക്കിന് വനിതകൾ ഉൾപ്പെടെ സംഗമത്തിൽ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ KR ജയത്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.